ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് പറയുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ആ പാട്ടിലൂടെ കേട്ടു, തേനിലും മധുരമ. അത് തേനിലും മധുരമെന്ന് രുചിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി സിസ്റ്റർ റംല തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ വെൽക്കം സ്പീച്ചിലൂടെ കേട്ടു, 35 വർഷമായി കർത്താവിനെ സേവിക്കുന്നു. ഒരു ട്രഡീഷണൽ മുസ്ലിം മതത്തിൽ നിന്ന് കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ മകളായി വിളിച്ചു ചേർക്കപ്പെടുകയും ശേഷമായി 35 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുകയും ദൈവം കൃപ ചെയ്യുകയും ചെയ്തു. ഈ ദേശത്തേക്ക് വന്നപ്പോൾ നമ്മളുമായി ഒത്ത് ഒരല്പസമയം ചെലവഴിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ മകളെ നിയോഗിച്ചാക്കിയിരിക്കുമ്പോൾ നമുക്കൊന്നിച്ച് തൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ കൃപ ചെയ്യട്ടെ. നമ്മൾ ആ സാക്ഷ്യം കേൾക്കുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥനയ്ക്കായി ഞാൻ ഒന്ന് രണ്ട് ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് പ്രിൻസ് പാസ്റ്റർ, സുന്ദർലാൻഡിൽ വന്ന പ്രിൻസ് പാസ്റ്ററും അതിനുശേഷമായിട്ട് വിൽസൺ പാസ്റ്ററും, ഓക്സ്ഫോർഡിൽ നിന്ന് വിൽസൺ പാസ്റ്ററും മുൻപോട്ട് വന്ന് തൻ്റെ സാക്ഷ്യത്തിന് മുൻപായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവെ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം കർത്താവെ, ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും കർത്താവെ ഒരുക്കങ്ങൾക്ക് ശേഷം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ നടക്കുന്ന പാട്ട്, പ്രാർത്ഥന, കർത്താവ് വചനക്കേഴ്വി എല്ലാം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെയോട് അപേക്ഷിക്കുന്നു കർത്താവെ. നല്ല സാക്ഷ്യം ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഇതിൻ്റെ എല്ലാ ക്രമീകരണത്തിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇത്രത്തോളം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. തുടർന്നും കർത്താവ് ഞങ്ങളെ അനുഗ്രഹത്തോടെ കർത്താവെ അടിയങ്ങൾ മടങ്ങിപ്പോകാൻ ഇടയാകുമാറാകണമേ. അടിയങ്ങളോട് എല്ലാവരോടും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാകേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവും അവിടുത്തെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താനുസന്നിധി കടന്നു വരുവാൻ അവൻ്റെ നാമത്തെ ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് ഉയർത്തുവാൻ ദൈവം ഞങ്ങളോട് കാണിച്ച ദയയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന പാസ്റ്റർ റോയി മറക്കരയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹയുടെ വചനം കേൾക്കുവാൻ ഗാനങ്ങളിലൂടെ കർത്താവ് ദാസന്മാരെയും കർത്താവ് ഇന്ന് പകൽ ഞങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിന് പ്രധാനം ചെയ്യണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ആരും വന്നതുപോലെ മടങ്ങിപ്പോകാതെ ഒരു പുതിയ അനുഭവത്തോടെ മടങ്ങിപ്പോകുവാൻ എൻ്റെ കർത്താവ് ഇന്ന് പകലിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേദനയാൽ, രോഗത്താൽ, ഭാരത്താൽ ഇന്ന് ആരെങ്കിലും ദൈവസനിൽ വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങിപ്പോകുന്നത് ഈ കൺവെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വിടുതലായി അനുഗ്രഹമായി എന്ന് പറയത്തക്ക വിധത്തിൽ അത് ഈ പട്ടണത്തിനും ദേശത്തിനും ഈ സഭയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടായി മാറുവാൻ ദൈവത്തോട് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയെ നിയന്ത്രിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി കുടുംബത്തിനായി ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ കർത്താവെ വെറുതെ ഹല്ലേലൂയ ചെയ്ത് മടങ്ങുന്നവരായിട്ടല്ല, ഈ ദേശത്തിൻ്റെ വിടുതലിന് ഈ കൺവെൻഷൻ വലിയ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സകല കാര്യങ്ങളും കർത്താവ് നിയന്ത്രിക്കണമേ. ദൈവ സാന്നിധ്യം ഇന്ന് ഞങ്ങൾ ഒരുപോലെ എല്ലാവരും രുചിച്ചറിയുവനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി നിന്റെ കരം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. കടന്നു വന്ന എല്ലാവർക്കുമായി നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. നമുക്കൊന്നിച്ച് പ്രിയ റാംല സിസ്റ്ററെ മുൻപോട്ട് ഹല്ലേലൂയ ക്ഷണിക്കാം. ദൈവമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ഈ സന്ധ്യാസമയത്ത് സകല മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കും ദൈവത്തിൻ്റെ കരുതലിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഈ ദേശത്ത് വരുവാൻ ദൈവമിടയാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ സന്ധ്യാസമയത്ത് ഇവിടെ നിൽക്കുവാൻ ഒരുക്കിയല്ല മുഖാന്തരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. സകലമാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ
എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച യേശുവിൻ്റെ സ്നേഹം എവിടെയും പ്രസ്താവിപ്പാൻ, എപ്പോഴും പ്രസ്താവിപ്പാൻ എനിക്ക് സന്തോഷമാണ്. 35 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ നാമത്തെ സേവിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചു. 33 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച ശബ്ദത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തീകരിക്കുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ 3 കാര്യമാണ് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 35 വർഷം അനുഭവിച്ച സാക്ഷ്യങ്ങൾ ഒത്തിരി പ്രസ്താവിപ്പാനുണ്ടെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കണം. സമയത്തെ ഞാൻ മാനിക്കുന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, അഭിഷക്ത ഗണങ്ങൾ, ശുശ്രൂഷയ്ക്ക് റെഡിയായി വന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർ, കൊച്ചു കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിപ്പാനിടയായി തീരട്ടെ. ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ബൈബിൾ പഠനമെന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഖുറാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പഠിച്ചു. സ്വർഗം അന്വേഷിച്ചു. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, സ്വർഗത്തിലെ ദൈവമേ, യഥാർത്ഥമായി ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നതിൻ്റെ ദൈവമാണെങ്കിൽ എൻ്റെ മുൻപിൽ ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നെൻ്റെ പെഞ്ച് ഹൃദയത്തിൽ തീരുമാനിച്ചു. എനിക്കൊരു ക്രിസ്ത്യാനി കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ സാക്ഷ്യം 10-15 വർഷത്തിലധികമായി യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനധികം ദീർഘമാക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുവാനിടയായി. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ശാപത്തിലും ബന്ധനത്തിലും പൈശാചികമായ അതേ അവസ്ഥയിലും കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ രക്ഷിപ്പാൻ കർത്താവ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പാരമ്പര്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും, സമുദായത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടറയിൽ നിന്നും, നശിച്ച നരകത്തിലേക്ക് പോകേണ്ട, നശിച്ച നരകത്തിൻ്റെ അടിത്തട്ടിൽ പോയി അതേ സ്തോത്ര കിടക്കേണ്ട സ്ഥാനത്തുനിന്ന് കൃപയാൽ കർത്താവിനെ തെരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുകയാണെങ്കിൽ, നമ്മൾ ഏത് നിലയിൽ കർത്താവിനെ ഉയർത്തുന്നുവോ അതേ നിലയിലുള്ള ഉയർച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഈ ഭൂമിയിലെ ഉയർച്ചയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ളതെല്ലാം സ്വർഗം നമുക്ക് തരുവാൻ വിശ്വസ്തനാണ്. അതൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരുക്കി വച്ചിരിക്കുകയാണ്. അതേ സ്തോത്ര, അതിലുപരിയായി നമുക്ക് നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴുക, നിത്യതയിൽ അവസാനിക്കാത്തൊരു യുഗം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കടന്നു വരും, കർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഞാൻ എൻ്റെ മുസ്ലിം സമുദായം വിട്ടത്. 15-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിച്ചു, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പഠിച്ചപ്പോൾ ഇസ്ലാമായി ജനിച്ച് ഇമാമായി കബറടക്കി കബറിനകത്ത് കൊണ്ടുവച്ച് 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ രണ്ടു വശത്തുനിന്ന് മലക്കുകൾ കബറിനകത്ത് ഇറങ്ങി വരും. അവിടെ ന്യായവിധി ആരംഭിക്കും. അപ്പോൾ ഞാൻ ഭയപ്പെട്ടു, ന്യായവിധിയെ ഞാൻ ഭയപ്പെട്ടു. ഇന്ന് ഞാൻ ന്യായവിധിയെ ഭയപ്പെടുന്നു. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അതേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകുന്നില്ല, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഈ തിരുവചനം എന്നെ രൂപാന്തരത്തിലേക്ക് നടത്തുവാനിടയായി തീർന്നു. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യഥാർത്ഥത്തിൽ യേശു മരിച്ചിട്ട് ഉയർത്തെഴുത്തിൻ്റെ ദൈവമാണെങ്കിൽ, മുസ്ലിം സമുദായം പഠിപ്പിക്കുന്നത് യേശു ദൈവപുത്രനല്ല, യേശു ദൈവമല്ല, യേശു ഒരു പ്രവാചകനാണ്,
അതുകൊണ്ട് ഞാൻ അതിലപ്പുറമായി ഇങ്ങനെ ചോദിച്ചു, യേശു ദൈവപുത്രനാണോ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാം. ഈ യേശു ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ വെളിപ്പെടുമെങ്കിൽ ഞാൻ ആ ബൈബിൾ പഠനം എന്ന് പറഞ്ഞ കൊച്ചു പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, യേശു എൻ്റെ മുൻപിൽ ഒന്ന് വെളിപ്പെട്ടാൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൂമാല ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കാം എന്ന് എൻ്റെ പെഞ്ച് ഹൃദയത്തിൽ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി കർത്താവിൻ്റെ അടുക്കൽ വന്നു, എന്നോടിങ്ങനെ സംസാരിച്ചു, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്നറിഞ്ഞുകൊള്ളുക. രണ്ടാമതെൻ്റെ ജീവിതത്തിൽ ഒന്നാമതെൻ്റെ യേശുവിനെ തിരിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി, രണ്ടാമത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമെന്നെ വിളിച്ചു, വേർതിരിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം. അടുത്തത്, കർത്താവായ യേശു ക്രിസ്തു എന്നോടിങ്ങനെ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു, ഞാൻ നിന്നെ അതേ ജാതികളുടെ ഇടയിൽ ഒരു മാനപാത്രമായി ഉപയോഗിക്കും, ഈ ലോകത്തിൻ്റെ നിന്നാപാത്രമായി തീരുമെങ്കിൽ നിന്നെ എൻ്റെ കരങ്ങളിൽ എൻ്റെ മാനപാത്രമായി ഉപയോഗിക്കും. എനിക്കറിയില്ല മാനപാത്രം എന്താണെന്നും നിന്നാപാത്രം എന്താണെന്നും. ഒന്ന് ഞാൻ സമർപ്പിച്ചു, നീ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. അങ്ങനെ എൻ്റെ കർത്താവ് എൻ്റെ അരികിൽ ഇറങ്ങി വരികയും ദൈവശബ്ദം കേൾക്കുകയും ക്രൂശീകരണം കാണിച്ചു തരികയും അത്ഭുത പ്രകാശത്തോടുകൂടി കർത്താവ് വ്യക്തമായി ജീവനുള്ള ദൈവമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. അങ്ങനെ തുടർന്ന് എൻ്റെ വീട്ടിൽ എനിക്കത് പറയാൻ കഴിയത്തില്ല. ആ നിലയിലൊക്കെ ഞാൻ മുൻപോട്ട് ഭാരങ്ങൾ അനുഭവിച്ചെങ്കിലും കർത്താവ് ഇന്നേക്ക് 35 വർഷത്തിന് മുമ്പ് 1980 മാർച്ച് മാസം 13 തീയതി 5 രൂപയും ഒരു പാവാടയും ബ്ലൗസും കൊണ്ട് എൻ്റെ നാട് വിടേണ്ടി വന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തിരുവനന്തപുരം പട്ടണം വള്ളക്കടവ് പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുളക്കുഴയിൽ ഞങ്ങൾ താമസിക്കുന്നു. മുളക്കുഴയിൽ ചർച്ചക്കോടിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 30-ലധികം വർഷമായി പ്രവർത്തനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നടത്തി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വീട്ടിൽ നിന്ന് വളരെ വെല്ലുവിളികളും ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങളും മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ അനുഭവവും. 5 സഹോദരന്മാരുണ്ട്, 1 സഹോദരിയുമുണ്ട്. അവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞു, അവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്നയോളം നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അതേ ഈ സന്ധ്യാസമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ പറയട്ടെ. നീ മുൻപോട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചോ, നിന്റെ ഭാവിയെക്കുറിച്ചോ, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ, എന്തായി തീരും എന്നുള്ള ആവലാതിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്റെ ഭാവി ഏൽപ്പിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്റെ വഴി ഏൽപ്പിക്കുമെങ്കിൽ ദൈവം അതിനെ സഫലമാക്കി തരുവാൻ വിശ്വസ്തനാണ്. ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ 35 വർഷമായി പുറകോട്ട് നോക്കുവാൻ ഇതുവരെയും ദൈവം ഇടയാക്കിയില്ല. എൻ്റെ പിതാവ് മരിച്ചു, എന്നെ വീട്ടിൽ കയറ്റിയില്ല. എൻ്റെ വാപ്പ മരിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറ്റുകയോ ഇന്നും എൻ്റെ വീടുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. കർത്താവ് ആ നിലയിൽ എന്നെ കൈവിടുവാനിടയായി തീർന്നു. എനിക്ക് ദൈവം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നിങ്ങൾ എന്ത് വിടുന്നു അത് 100 മടങ്ങ് ഞാൻ നിങ്ങൾക്ക് ഈ ലോകത്തിൽ തരുമെന്ന്. എൻ്റെ അപ്പനെ ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ 5 സഹോദരങ്ങളെ ഞാൻ വിട്ടു, എൻ്റെ സഹോദരിയെ ഞാൻ വിട്ടു. പക്ഷേ എനിക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സഹോദരങ്ങളെ സഹോദരികളെയും മാതാപിതാക്കളെ ഒരുക്കി തരുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ ലോകത്തിൽ ഇത് ഒരുക്കി തരുന്നത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എൻ്റെ കർത്താവിനോട് കൂടെ എന്നുള്ള ഒരു പൂർണ്ണ പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ തന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണം. അതിനുശേഷം ആ നിലയിൽ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ കർത്താവ് വ്യക്തമായ ദർശനം തന്നു. കടന്നു വന്ന് സ്തോത്രം ചങ്ങനൂർ പാർത്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം 86 അതേ സ്തോത്രം കടന്നുപോയി ചങ്ങനാശ്ശേരിയിൽ വി എ തമ്പി പാസ്റ്ററിൻ്റെ ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു, പല സ്ഥലങ്ങളിൽ ആത്മാക്കളെ നേടി, സഭകൾ സ്ഥാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു ഉപകരണമായി ഈ സാധുവിനെയും ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതിനുശേഷം 94 മർത്തോമാ സമുദായത്തിൽ നിന്ന് പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രിയപ്പെട്ടവനെ കർത്താവ് എനിക്ക് ഭർത്താവായി തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അന്യ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു പെൺകൊച്ചിനെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് തീരുമാനമെടുത്തിരുന്നു. ആ നിലയിൽ ദൈവം എനിക്ക് വഴിയൊരുക്കി തരുവാനിടയായി തീർന്നു. പുറകോട്ട് നോക്കുവാൻ കർത്താവ് സഹായിച്ചില്ല. എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം. ഞാൻ എൻ്റെ നാട് വിട്ടതും എൻ്റെ വീട് വിട്ടതും എൻ്റെ കുടുംബം വിട്ടതും എൻ്റെ കുലം വിട്ടതും എൻ്റെ ഭാവി എൻ്റെ യൗവനം എൻ്റെ ആയുസ് എൻ്റെ ആരോഗ്യം സകലതും ഞാൻ യേശുവിൻ്റെ മുൻപിൽ അടിയറ വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റ ലക്ഷ്യം യേശു ഉയരുക.
യേശുവല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഉയരരുത്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന സ്നേഹിതൻ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന എൻ്റെ സഹായി എന്നെ ഇന്നയോളം ലജ്ജിപ്പിക്കാതെ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ അതേ സ്തോത്രം മെയ് മാസം 12-ാം തീയതി പ്രിയ സജി പാസ്റ്റർ സാലി അവരുടെ ഭവനത്തിലേക്ക് കഴിഞ്ഞ മാസം, അതെ മെയ് മാസത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാനത് പറയുന്നതിൻ്റെ കാരണം, ഒരു രക്തബന്ധം തേക്കളപ്പുറമായി എന്നെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. ഏകദേശം ഒരു 10-18 വർഷമായി ഈ കുടുംബവുമായി പരിചയപ്പെടുവാനിടയായി. കർത്താവിൻ്റെ കൃപയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. പലപ്പോഴും പ്രിയ സജി പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ അവിടെയും ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ ശക്തമായി ആ ദൈവദാസൻ പ്രയോജനപ്പെട്ടൊരു മനുഷ്യൻ, അതുപോലെ അദ്ദേഹത്തിന് അവിടെ സഭാ ചാർജ് ആയിട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചർച്ചിലൊക്കെ പോയി ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ കുടുംബമായിട്ട് വളരെ അടുത്തു പഴകുവാൻ, സ്വന്തം വീട് പോലെ, സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭവനം, ആ മാതാപിതാക്കൾ എനിക്കൊരു മുഖാന്തരമായി തീർന്നു. ഇവിടെ വന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തനവും അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്ന ആ വിടുതലും കണ്ട് എനിക്കെൻ്റെ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ദൈവ വിദേശത്ത് നടത്തട്ടെ, കൺവെൻഷൻ നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശവും അതിനുവേണ്ടിയുള്ള ഒരുക്കവും ആ കുടുംബത്തിൻ്റെ ആ സ്തോത്ര ആത്മാർത്ഥതയും ഞാൻ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ വേലയുടെ വിശാലതയ്ക്കും നിത്യരാജ്യത്തിൻ്റെ അവകാശത്തിനു വേണ്ടി ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്വർഗം വിജയമാക്കി തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുവാൻ കാരണമായി തീരട്ടെ. അതിന് സ്തോത്ര ചുരുക്കി ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവൻ ചർച്ചക്കോടിൻ്റെ ഒരു ഓഡിയൻസ് ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന് 2007 ഒരു വലിയ ആക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലൊടിയുവാനിടയായി തീർന്നു. ഒന്ന്, കർത്താവിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ പരീക്ഷകളും പരിശോധനകളും പോരുകളും പോരാട്ടങ്ങളും വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിച്ചാൽ അവൻ അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തൻ. രണ്ടാമത്, ജീവിതത്തിൽ കഷ്ടങ്ങൾ വരും, രോഗങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും. ലോകം നമ്മളോട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നാം മൗനമായിരിക്കുമെങ്കിൽ ദൈവം അതിന് മറുപടി കൊടുക്കുവാൻ വിശ്വസ്തനാണ്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നട്ടെല്ലൊടിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന നിസാർ പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ച മാതാപിതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ബുധനാഴ്ച ആ ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവൻ 30-അടി താഴ്ചയുള്ളൊരു കുഴിയിലേക്ക് വീഴുകയും നട്ടെല്ലൊടിഞ്ഞ് L2 ഒടിഞ്ഞ് പൊടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഒരു എല്ലാ സ്പൈനൽ കോഡിനകത്ത് കയറി അദ്ദേഹത്തിൻ്റെ പൂക്കളിനടി വശമായി പാരലൈസായി പോകുവാനിടയായി. തിരുവല്ല പുഷ്പേരിയിലെ ഡൊമിനിക്കാൻ്റെ രാജു മാഞ്ഞൂരാൻ ഡോക്ടേഴ്സ് ന്യൂറോ സർജൻമാർ പരിശോധിച്ചു. MRI CT സ്കാൻ എടുത്തു, X-ray എടുത്തു. അദ്ദേഹം മരിച്ചതുപോലെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ ചുരുക്കി പറയട്ടെ, നീണ്ട 18 മണിക്കൂർ നേരത്തെ ഓപ്പറേഷന് ശേഷം ആ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഇനി നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മെഡിക്കലിനെ ഞാൻ ധിക്കരിക്കുകയല്ല. നിങ്ങളെല്ലാവരും മെഡിക്കൽ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നട്ടിലൊടിഞ്ഞ് L2 ഒടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുമ്പോൾ, എൻ്റെ കൊച്ചുകുഞ്ഞിനെ തല പൊട്ടി ചോരയൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, മൂത്ത മോളുടെ ജോയിൻറ് ഇളകി അതെ അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് പരീക്ഷകളെ ജയിച്ചവൻ, ക്രൂശിനെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ അടിയറവെപ്പിച്ചവൻ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, നമുക്ക് സകലത്തിലും ജയം തരുന്ന എൻ്റെ യേശുവിൻ്റെ നാമം ഉയരട്ടെ. ശത്രുവിനെ വൈടവലപക്ഷസിയാം. ചുരുക്കി പറയാം, ഡോക്ടേഴ്സിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കും. നടത്തുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. കപട ഭക്തിയല്ല വേണ്ടത്, പരീക്ഷ ഭക്തിയല്ല വേണ്ടത്. നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തിനാന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയുണ്ട് അതറിയുവാൻ വേണ്ടിയാണ്. അവൻ മനസ്സോടെ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്ന ദൈവമല്ല. പരിശോധനയുടെ സമയത്തും കർത്താവിൻ്റെ പാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച്
അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞ് അവൻ്റെ മാർവിലോട്ടൊന്ന് ചാരി നിന്ന് അവൻ്റെ മാർവിലെ ചൂട് അനുഭവിക്കുമ്പോൾ അവൻ ഇടം കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലം കൈകൊണ്ട് ആശ്ലേഷിച്ച് അവൻ നമ്മുടെ വിഷയത്തിന് വിടുതൽ തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയട്ടെ, 56-ാമത്തെ ദിവസം എൻ്റെ ഭർത്താവിനെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാനിടയായി. പ്രൈസലോ സ്തോത്രം. ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു, നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. 62-ാമത്തെ ദിവസം 24 കിലോമീറ്റർ വാഹനം ഓടിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് 45 മിനിറ്റ് കൂടുതൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. എങ്കിലും സ്തോത്രം, കാലിൽ പെരുപ്പും വേദനയും പ്രയാസമൊക്കെ ഉണ്ട്, നട്ടല് കമ്പിയും നെട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഞാൻ അറിയുന്നു, ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തൊരു കിരീടമുണ്ട്. അത് പ്രാപിക്കാൻ അവൻ ചൊവ്വയുള്ള വഴിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. നമ്മുടെ വഴി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാം. യേശു ഇന്ന് രാത്രി ഉയരട്ടെ. 3-ാമത്തെ വിഷയം സ്തോത്രം. കർത്താവ് രോഗത്തിന് സൗഖ്യം തരുവാൻ വിശ്വസ്തനാണ്, പരീക്ഷയ്ക്ക് ജയം തരുവാൻ വിശ്വസ്തനാണ്. 3-ാമത്തെ വിഷയം തലമുറ ഓർത്ത് ഞാൻ ഒരു വാക്ക് പറയട്ടെ. കർത്താവിൻ്റെ ദാസനത് പറയെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഈ ദേശത്ത് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ തകർക്കുന്ന ഒറ്റ വിഷയം ഇവിടുത്തെ യുവാക്കന്മാരെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ. മാതാക്കളെ, തലമുറകൾ വസ്തുത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലമുറ യുടെ കണക്ക് സ്വർഗം നമ്മളോട് ചോദിക്കും. 10 ആത്മാക്കളെ പുറത്തുനിന്ന് നേടിയില്ലെങ്കിലും ദൈവം നമ്മളെ ഏൽപ്പിച്ച 2, 3, 4, 5 ആകട്ടെ, ആ സന്തതിയെ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടവരാണെന്ന് മറന്നു പോകരുത്. അവർക്ക് വേണ്ടി ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ വില കൊടുക്കുവാനോ തയ്യാറാകുമെങ്കിൽ നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ല. അടുത്തൊരു തലമുറയായി അവരെ വാർത്തെടുത്ത് ഈ ലോകത്തിന്റെ മിഷണറിമാരായി ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയാണ്. ദേശത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് ദൈവം എനിക്ക് തന്നത്, ഇവിടുന്ന് അനേക ഭക്തന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരായി പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയട്ടെ, അവരുടെ തലമുറകൾ 3-ഉം 4-ഉം തലമുറകളായപ്പോൾ ദൈവമില്ലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. യഹൂദന്മാർക്ക് വന്നി ഒരു അബദ്ധം പോലെ യേശു അവരുടെ ഇടയിൽ വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് വിശ്വസിച്ചവരെ അവൻ സ്വന്തമാക്കി. പറയട്ടെ, അവരുടെ തലമുറയിൽ ഇന്ന് ദൈവമില്ലാതിരിക്കുമ്പോൾ നമ്മളെയൊക്കെ ഈ ദേശത്ത് കൊണ്ടുവന്നത് നമ്മുടെ തലമുറകളെ വാർത്തെടുത്ത് പത്യോപദേശത്തിൽ വളർത്തി നിത്യജീവന്റെ പ്രത്യാശ അവരുടെ ഉള്ളിൽ കൊടുത്ത് നിത്യതയിൽ എത്തപ്പെടുവാൻ വഴിയൊരുക്കി കൊടുക്കുവാനാണ്. കണക്ക് കൊടുക്കണം, കണക്ക് കൊടുക്കണം, കണക്ക് കൊടുക്കണം. മാതാപിതാക്കളെ, നിങ്ങൾ നിസ്സാരമായി ഇത് തള്ളിക്കളയരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കണക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ ഏപ്പാടാതിരിക്കട്ടെ, നമ്മുടെ നട്ടൽ ഉറച്ചിരിക്കട്ടെ, നമ്മുടെ മുഴങ്കാൽ വിറയ്ക്കാതിരിക്കട്ടെ. നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന മാതൃകപരമായ ജീവിതം, അച്ചടക്കം, ഉപദേശം, അത് കൊടുത്ത് കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിളിക്കാം. തകരുന്നൊരു ഹൃദയവും നിറയുന്നൊരു കണ്ണും മടങ്ങുന്നൊരു മുഴങ്കാലും ഉണ്ടെങ്കിൽ നിന്റെ തലമുറ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. രാജ്യത്തിൻ്റെ നിയമം എങ്ങനെയും കിടക്കട്ടെ, രാജ്യത്തിൻ്റെ നിയമത്തെ വെട്ടിക്കുകയല്ല നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കാറും വീടും നേടി, ഇവിടെ വലിയ പട്ടം പ്രതാപവും കിട്ടി, ഇവിടെ അഹങ്കരിച്ചു പോകാനല്ല. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിവർത്തിക്കുവാൻ സ്വർഗ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. അടുത്ത സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് അയക്കുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ മുളക്കുഴയിൽ താമസിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. മൂത്ത മോൾ ചൈനയിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ സെക്കൻഡ് ഇയർ പരീക്ഷ ഈ ജൂലൈ 18 കൊണ്ട് തീരും. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവളെ സമാധാനത്തോടെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-ാമത്തെ കുഞ്ഞ് +2 പാസ്സായി. അവളുടെ തുടർന്നുള്ള അഡ്മിഷന് വേണ്ടിയും അതേ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യം, ഞാനോ ഉയർത്തപ്പെട്ടാൽ. യേശു ഉയരട്ടെ, യേശു ഉയരട്ടെ. എൻ്റെ കുടുംബജീവിതത്തിൽ യേശു ഉയരട്ടെ. എൻ്റെ തലമുറയിൽ യേശു ഉയരട്ടെ. ദൈവനെ ഏൽപ്പിച്ച താലന്തിൽ യേശു ഉയരട്ടെ. ദൈവനെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുവാനിടയാകട്ടെ. വിശേഷാൽ എല്ലാ ദൈവദാസന്മാരോടും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 12-ാം തീയതി ഇവിടെ വന്ന നിമിഷം മുതൽ പല സഭകളിൽ ഞാൻ കടന്നുപോയി. അവിടുത്തെ അഭിഷക്ത ദൈവദാസന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. വിശ്വാസികളോട് നന്ദി പറയുന്നു. പ്രൈസല വിശേഷാൽ സജിപ്പാസ്റ്റേ, നിങ്ങളെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന എല്ലാ ആദരവുകൾക്കും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. സാലിയെയും ബെന്നിനെയും
അതേ സജിപ്പാസ്റ്റേ കർത്താവ് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരിക്കലും മുഖാന്തരങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. കുടുംബജീവിതത്തിലെ സുയരട്ട്, മക്കളിലെ സുയരട്ട്, ജോലിയിലെ സുയരട്ട്, ആക്കി വെച്ച എല്ലാ പദവിയിലെ സുയരട്ട്, ഈ കൺവെൻഷനിൽ ഏ സുയരട്ടെ. മാറാനാഥാ